പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് CPM-നെ ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയായി അവതരിപ്പിക്കാനുള്ള, ആ രീതിയിൽ ഒരു നറേഷൻ സൃഷ്ടിച്ചെടുക്കാനുള്ള ഹീനമായ ശ്രമങ്ങളെ സംബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ RSS-കാർ, ഹിന്ദുത്വവാദികൾ ഒരു ഭാഗത്ത്, CPM ഒരു ജിഹാദി പ്രീണനയമുള്ള, മുസ്ലിം പ്രീണനയമുള്ള പാർട്ടിയാണെന്ന് ആരോപിക്കുകയാണ്. മറുഭാഗത്ത് മൗദൂദിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മുസ്ലിം വർഗീയ തീവ്രവാദി സംഘങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി, STP, അവരുടെ രാഷ്ട്രീയ അജണ്ടയിൽ വീണിരിക്കുകയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ലീഗും കൂടെ ചേർന്ന് CPM ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്ന ഒരു നറേഷൻ ഉണ്ടാക്കാനുള്ള വലിയ പ്രചരണ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ഈ CPM ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന ഈ രീതിയിലുള്ള പ്രചരണമായ പ്രചരണം, അതിന് പിറകിലുള്ള താല്പര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവർ ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്നത് തടയുക എന്ന രാഷ്ട്രീയ അജണ്ടയിൽ നിന്നാണ് ഇത്തരം അപവാദ പ്രചരണങ്ങൾ വരുന്നത്. 1970-കളുടെ സാർവദേശീയ തലത്തിൽ തന്നെ ശക്തിപ്പെട്ടു വന്ന വർഗീയ മതരാഷ്ട്രവാദ അജണ്ടയുമായി ചേർന്നാണ് ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ മതവിശ്വാസികൾക്കിടയിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണം ശക്തിപ്പെട്ടത്. അതിൻ്റെ ഒരു സാർവദേശീയ പശ്ചാത്തലം, അമേരിക്കയുടെ ഒരു പുതിയ ലോകക്രമം, നവലോകക്രമം കെട്ടിപ്പടുക്കാൻ ദേശീയ രാഷ്ട്രങ്ങളെയും സോഷ്യലിസ്റ്റ് വ്യവസ്ഥകളെയൊക്കെ അസ്ഥിരീകരിക്കുക എന്നതായിരുന്നു. കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾ ജനസംഖ്യയിൽ പകുതിയോളം വരുന്നവരാണ്. ഈ രണ്ട് മതവിഭാഗങ്ങളും പൊതുവേ സുസംഘടിതരാണെന്ന കാര്യവും നമുക്കറിയാം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം മൂലം കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ മതപരമായ കടുത്ത വിവേചനമോ അവശതയോ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇന്നത്തെ ഒരു ലോകസാഹിത്യ സാർവദേശീയ തലത്തിൽ ശക്തിപ്പെട്ടു വരുന്ന ഇസ്ലാമോഫോബിയയും ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം അധികാരത്തിലിരിക്കുന്നതും കേരളത്തിലെയും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അരക്ഷിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. മണിപ്പൂർ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ക്രൈസ്തവ മത സമൂഹത്തിനും വലിയ അരക്ഷിതത്വം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗർഭാപസിയുടെ പേരിൽ നടക്കുന്ന ക്രിസ്ത്യൻ മതസ്ഥാപനങ്ക്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ആക്രമണങ്ങളും കേരളത്തിലെ ഒരു വിഭാഗം ക്രൈസ്തവ മത ന്യൂനപക്ഷങ്ങൾക്കിടയിലും വലിയ അരക്ഷിതത്വം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അരക്ഷിതമായ സാഹചര്യം, അതിൻ്റെ ഒരു സ്വാഭാവിക പരിണിതി എന്ന നിലയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരു ന്യൂനപക്ഷ ബോധം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ സാമ്പത്തികമായി ഗണ്യമായൊരു ധനിക വിഭാഗം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലെന്ന പോലെ മുസ്ലിം ന്യൂനപക്ഷത്തിലും ഉയർന്നു വന്നിട്ടുണ്ട്. ഇവരാണ് സമുദായ നേതൃത്വമായി പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ന്യൂനപക്ഷ അവകാശങ്ങളുടെ പേരിൽ ഈ സമ്പന്ന പ്രമാണിമാരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമ്മർദ്ദ തന്ത്രങ്ങളുടെ രാഷ്ട്രീയമാണ് പലപ്പോഴും ലീഗ് നേതൃത്വം അനുവർത്തിച്ച് വന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ഇക്കൂട്ടരെ സംബന്ധിച്ചിടത്തോളം സമുദായ താല്പര്യം, സമുദായ പ്രാതിനിധ്യം എന്നതെല്ലാം അധികാര രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള വഴികൾ മാത്രമാണ്. ഇവർക്ക് അധികാരം പങ്കിടുന്നതിന് BJP വരെ കൂട്ടുകൂടുന്നതിന് ഒരു മടിയുമില്ല എന്ന് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ വിവാദപരമായി ചർച്ച ചെയ്യപ്പെടുത്താണ് 1991 കുപ്രസിദ്ധമായ കോലി വി സഖ്യം ഉൾപ്പെടെ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന UDF BJP ബാന്ധവം. ഇതൊക്കെ നമ്മുടെ സമകാലീന ചരിത്രത്തിലെ ലജ്ജാകരമായ വർഗീയ പതനത്തിൻ്റെ അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. CPM ന്യൂനപക്ഷങ്ങൾക്ക് എതിരായ ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാണെന്ന പ്രചരണമാണ് ജമാഅത്ത് ഇസ്ലാമിയും അത് ഏറ്റെടുത്തുകൊണ്ട് ലീഗ് കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെയും STP അവരുടെ മതരാഷ്ട്രവാദ നിലപാടുകളെയും വിമർശിക്കുന്നത് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാവുക, തീവ്രവാദത്തെ മതരാഷ്ട്രവാദത്തെ വിമർശിക്കുന്നത് എങ്ങനെയാണ്, ആ മതം ഉൾക്കൊള്ളുന്ന
മതവിശ്വാസികൾക്കെതിരാവുക. ഗോൾവാൾക്കറിസം പോലെ മതവിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയാണ്. മൗദീസം എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? ലീഗ് നേതാക്കൾക്ക് സംശയമുണ്ട്. കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി എപ്പിയും വെൽഫെയർ പാർട്ടിയും മതനിരപേക്ഷ പ്രസ്ഥാനമായി വേഷമിടിവിച്ച് ഒപ്പം കൂട്ടാനുള്ള ഒരു വിഭാഗം ലീഗ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമങ്ങൾ ചരിത്രത്തെയും മൗദൂദിയൻ മതരാഷ്ട്ര സിദ്ധാന്തങ്ങളെയും സംബന്ധിച്ച വളരെ വളരെ കുറ്റകരമായ അജ്ഞത പടർത്തുന്നതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കുട്ടൊക്കെ എസ് ടി പി ജമാഅത്തെ ഇസ്ലാമി ഇവരുടെ ഓഫീസിൽ പോകുന്നതിൽ എന്താ തെറ്റ് എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ജമാഅത്തെ ഇസ്ലാമിക്കാർ ഉത്തരാധുനികമായ പോസ്റ്റ് മോഡേൺ സംജ്ഞകൾ വാചകടികളൊക്കെ ഉപയോഗിച്ച് ഇരവാദ നിലപാടുകളിലൂടെ തങ്ങളുടെ മതരാഷ്ട്രവാദ അജണ്ടയെ ഒളിച്ചു കടത്താനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതിയുടെയും ദളിത് വിഷയങ്ങളുടെയൊക്കെ മറവിൽ തങ്ങളുടെ മതരാഷ്ട്രവാദത്തിന് അതിൻ്റെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിക്ക് സമ്മതി ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇസ്ലാമിൻ്റെ ആവിർഭാവ ദർശനങ്ങളോ സാമൂഹ്യ സമീപനങ്ങളോ ഈ മൗദൂദികളുടെ മതരാഷ്ട്രവാദത്തിന് ഹുക്കുമത്തെ ഹിലായിക്കും മതരാഷ്ട്ര സിദ്ധാന്തത്തിനും അതിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മതാധികാരത്തെയും ദൈവാധികാരത്തെയും സംബന്ധിച്ച മൗദൂദിയൻ സിദ്ധാന്തങ്ങൾ RSS-ൻ്റെ ഹിന്ദുരാഷ്ട്രവാദത്തിൻ്റെ മറുവറം കളി മാത്രമാണ്. അതിൻ്റെ ഒരു അതർ സൈഡ് മാത്രമാണത്. RSS-ഉം മൗദൂദിസ്റ്റുകളും ഒരുപോലെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തെയും CPM-നെ ആക്രമിക്കുന്നത്? CPM ഇരുകൂട്ടരുടെയും മതരാഷ്ട്രവാദത്തിനും വിദ്വേഷമുണ്ടാക്കി വിഭജനവും ധ്രുവീകരണവും ഉണ്ടാക്കാനുള്ള വർഗീയ അജണ്ടക്കും എതിരാണെന്നത് കൊണ്ടാണ് അവ ഈ ഇരുകൂട്ടരും RSS-കാരും മൗദൂദിസ്റ്റുകളൊക്കെ ഒരുപോലെ CPM-നെ എതിർക്കുന്നത്. CPM മതരാഷ്ട്രവാദത്തിനെതിരാണ്. കടുത്ത മതനിരപേക്ഷ നിലപാടാണത് പുലർത്തുന്നത്. അതുകൊണ്ട് ഹിന്ദുത്വവാദികൾ CPM-നെ മുസ്ലിം പിന്നണം നടത്തുന്ന പാർട്ടിയായും മുസ്ലിം വർഗീയവാദികൾ CPM-നെ ഹിന്ദുത്വാനുകൂല പാർട്ടിയായും അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ഇരുകൂട്ടരുടെയും മുഖ്യശത്രു മൗദൂദിസ്റ്റുകളുടെയും ഗോൾവാർക്കറിസ്റ്റുകളുടെയും മുഖ്യശത്രു ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷമാണ്, CPM ആണ്. അതത് മറ്റൊന്നും കൊണ്ടല്ല, അത് മതരാഷ്ട്രവാദത്തിനെതിരായി സ്വീകരിക്കുന്ന മതനിരപേക്ഷ നിലപാടുകൊണ്ടാണ് CPM അവരുടെ ശത്രുവായിട്ട് മാറുന്നത്. കോൺഗ്രസ് ഹിന്ദുത്വവുമായി സന്ധി ചെയ്തും മുസ്ലിം വർഗീയ പ്രീണം നടത്തിയും ഇരുചേരികളിലെയും സമ്പന്ന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. കോൺഗ്രസ് RSS-നോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്, മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി SDPI ഈ വിഭാഗങ്ങളെ കൂടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇരുകൂട്ടർക്കും എന്താണ്, SDPIക്കോ RSS-കാർക്കോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി RSS-കാർക്കോ ആർക്കും എന്താണ് കോൺഗ്രസിനോട് കാര്യമായ വിരോധമോ ശത്രുതയില്ല. അതെന്തുകൊണ്ടാണ്? കോൺഗ്രസ് എല്ലാ വർഗീയവാദികളുമായി രഹസ്യ ബന്ധം പുലർത്തി അവരെ സഹായിക്കുന്ന ആളുകളാണ്. ഈ രാജ്യത്തെ തുണ്ടം തുണ്ടമാക്കുന്ന ബാൽക്കനൈസേഷൻ, വിഘടനവാദം, നമുക്കെല്ലാവർക്കും അറിയാം ഖാലിസ്ഥാൻവാദം ഉൾപ്പെടെയുള്ള ബിന്ദർവാലയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വഹിച്ച കുറ്റകരമായ പങ്ക്, ആ കുറ്റകരമായ ഖാലിസ്ഥാൻ തീവ്രവാദത്തിന് നൽകിയ പിന്തുണയുടെ പരിണിതി എന്തായിരുന്നു? ശ്രീമതി ഗാന്ധിക്ക് സ്വന്തം ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. മതരാഷ്ട്രവാദികളെ, മതതീവ്രവാദത്തെ കൂട്ടുപിടിക്കുമ്പോൾ, അവരെ വളർത്തുമ്പോൾ, അവരെ ആദർശവൽക്കരിക്കുമ്പോൾ, അവരെ നിയമവൽക്കരിക്കുമ്പോൾ ഒക്കെ തന്നെ അവർ ചെയ്യുന്നത് മതരാഷ്ട്രവാദത്തിന് അപകടകരമായ വിധ്വംസക രാഷ്ട്രീയത്തിന് സമ്മതി ഉണ്ടായി കൊടുക്കുകയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ സമ്പന്ന വിഭാഗങ്ങൾ അധ്വാനിക്കുന്നവരുടെയും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവരുടെയും രാഷ്ട്രീയ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എല്ലാ കാലത്തും തകർക്കാനാണ് നോക്കിയിട്ടുള്ളത്. ഭൂപ്രസിദ്ധമായ വിമോചന സമരത്തിൽ അതിൻ്റെ പ്രത്യക്ഷമായ നേതൃത്വം ക്രിസ്ത്യൻ പള്ളികൾക്കായിരുന്നല്ലോ. മുസ്ലിം മതസമുദായത്തിലെ സമ്പന്ന വിഭാഗവും എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാരെ അകറ്റി നിർത്താനും തകർക്കാനുമാണ് നോക്കിയിട്ടുള്ളത്. എല്ലാ ജാതി സമുദായ വിഭാഗങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ തിരിച്ചുവിടാനാണ് അവർക്കിടയിൽ സ്വാധീനം ചെലുത്തുന്ന സമ്പന്ന പ്രമാണിവർഗങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അത് ഇഴവ സമുദായമായാലും നായർ സമുദായമായാലും മുസ്ലിം സമുദായമായാലും ക്രിസ്ത്യൻ സമുദായമായാലും നമുക്കെല്ലാവർക്കും അറിയാം, ഇതിലെ സമുദായ പ്രമാണിമാർ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് അതിൻ്റെ അണികളെ, സാധാരണ സമുദായത്തിലെ വിശ്വാസികളെ തിരിച്ചുവിടാൻ ശ്രമിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ കടന്നുവരവ് തങ്ങളുടെ ആധിപത്യത്തിനും സമുദായ വിഭാഗങ്ങൾക്കിടയിലെ സ്വാധീനത്തിനും ഭീഷണിയാകുമെന്നാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ സമ്പന്ന പ്രമാണിവർഗങ്ങൾ ചിന്തിക്കുന്നത്. സമുദായത്തിലെ സമ്പന്നവർഗവും കമ്മ്യൂണിസ്റ്റുകാരുടെ തൊഴിലാളിവർഗ നിലപാടും അത് തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ സമ്പന്നരുടെ താല്പര്യങ്ങൾക്ക്, വർഗ താല്പര്യങ്ങൾക്കെതിരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നതുകൊണ്ടാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല ഈ സമുദായ നേതാക്കളായി ചമയുന്ന മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ പുതിയ വരേണ്യ വിഭാഗങ്ങൾ
കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി പ്രചരണം അഴിച്ചുവിടുന്നത്. സി പി എം അത് പിന്തുടരുന്നത് നിശിതമായ മതനിരപേക്ഷ ജനാധിപത്യ നിലപാട് ആണ്. അതിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ സാഹചര്യത്തിലെ ന്യൂനപക്ഷ പ്രശ്നങ്ങളെ സി പി എം നോക്കിക്കാണുന്നത്. താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്കോ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കോ ആയി ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്നതോ എതിർക്കുന്നതോ ആയ രാഷ്ട്രീയമല്ല സി പി എമ്മിന് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. പാർലമെൻ്ററി തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സംഘടനകൾ സ്വയം മുന്നോട്ട് വന്ന് പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷ പിന്തുണയെ ഒരർത്ഥത്തിലും ഒരു രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഭാഗമായി കാണാനാവില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജമാഅത്തെ ഇസ്ലാമി മുൻകാലങ്ങൾ നൽകിയ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെപ്പോലുള്ളൊരു സംഘടനയുമായി രാഷ്ട്രീയ സഖ്യത്തിലായിരുന്നു സി പി എം എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനമില്ലാത്ത പ്രചരണങ്ങളാണ്. അത് വർഗീയ മതരാഷ്ട്രവാദികളുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുക എന്ന കോൺഗ്രസിൻ്റെ ഒരു നിലപാടിനെ മറച്ചു പിടിക്കാനോ അതിന് ന്യായീകരണം ഉണ്ടാക്കാനുള്ള പ്രചരണമാണ്. സി പി എം ഒരു കാലത്തും വർഗീയ മതരാഷ്ട്രവാദികളുമായിട്ട് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിലെ പല പ്രദേശഭരണ സ്ഥാപനങ്ങളിലും വെൽഫെയർ പാർട്ടി എസ് ടി പി ഐ പിന്തുണയോടെയാണ് സി പി എം ഭരിക്കുന്നതെന്ന മാധ്യമ പ്രചരണം വാസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇതാണ്, കൊടുന്നുണയാണ്. ഇപ്പോൾ സി പി എം അതിനെതിരായിട്ട് കേസ് കൊടുക്കാൻ പോവുക, മനോരമക്കെതിരായിട്ട് തന്നെ. സി പി എമ്മിനെ അതിൻ്റെ പാർട്ടി പരിപാടി അഞ്ചാമത്തെ ഭാഗത്ത് ഒമ്പതാം ഖണ്ഡിക ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലെ പൊതുസ്ഥിതി വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകിയ അവകാശങ്ങൾ മുതലാളിത്ത ചൂഷണത്തിൻ്റെ സാഹചര്യങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കും സാമ്പത്തികവും സാമൂഹികവുമായ അവസര സമത്വം ലഭിക്കാതെ പോവുകയും അവർ വിവേചനത്തിനിരയാവുകയും ചെയ്യുന്നു. മുസ്ലിങ്ങൾക്കെതിരെ വർഗീയലകളും ഹിംസാത്മകമായ ആക്രമണങ്ങളും സ്ഥിരമായിരിക്കുകയാണ്. ആർ എസ് എസും അതിൻ്റെ പരിവാരങ്ങളും ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിദ്വേഷം കുത്തിയിളക്കുകയും ക്രൈസ്തവ സമൂഹത്തെ കൂടി അത് ശരവീയമാക്കുകയും ചെയ്യുകയും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അന്യതാബോധവും അരക്ഷിതവും വളർത്തുന്നു. ഇത് മത മൗലിക വാസനകൾ വളർത്തുകയും മതനിരപേക്ഷതയുടെ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ന്യൂനപക്ഷ വർഗീയത ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തുകയും അടിച്ചമർത്തപ്പെട്ട എല്ലാ വിഭാഗങ്ങളുടെയും പൊതുപ്രസ്ഥാനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ജനാധിപത്യവും മതനിരപേക്ഷതയും ശക്തിപ്പെടുത്തുന്നതിനുള്ള സമരത്തിൻ്റെ മർമ്മപ്രധാനമായ വശമാണ് ന്യൂനപക്ഷ അവകാശങ്ങളുടെ പരിരക്ഷ. സ്വാതന്ത്ര്യം കിട്ടി 10-75 വർഷം കഴിഞ്ഞു. ഭരണഘടനയിൽ ന്യൂനപക്ഷ പരിരക്ഷാ വ്യവസ്ഥകൾ ഇവിടെ ഭരിച്ച കോൺഗ്രസോ ഇപ്പോൾ ഭരിക്കുന്ന ബി ജെ പിയോ അത് നടപ്പാക്കാൻ തീരെ അത് ഹനിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. മലബാർ കലാപവും ബ്രിട്ടീഷ് ഗവൺമെൻറ് മലബാറിലെ മുസ്ലിങ്ങൾക്കെതിരായി സ്വീകരിച്ച വിവേചനപരമായ നിയമങ്ങളും ലീഗുകാർ പിന്തുണച്ച കോൺഗ്രസിൻ്റെ മദ്രാസ് സർക്കാർ സ്വാതന്ത്ര്യത്തിന് ശേഷവും എഴുത്തുകടയാൻ തയ്യാറായില്ല എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. 1957 എം എസ് സർക്കാരാണ് മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാൻ പ്രത്യേക അനുമതി വേണമെന്ന നിയമം എടുത്തുകളഞ്ഞത്. അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറഞ്ഞുകൊണ്ട് എടുത്തുകളഞ്ഞത്. അതേപോലെ മലബാർ സ്പെഷ്യൽ പോലീസിൽ മുസ്ലിങ്ങൾക്ക് റിക്രൂട്ട്മെൻ്റ് അനുവദിച്ചിരുന്നില്ല. ആ വിവേചനപരമായ വ്യവസ്ഥയും എടുത്തുകളഞ്ഞത് എം എസ് സർക്കാരാണ്. ഈ ചരിത്രത്തെയൊക്കെ അജ്ഞതയിൽ നിർത്തിക്കൊണ്ടാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാരും എസ് ടി പി ഐക്കാരും അവർക്ക് കുട പിടിക്കുന്ന കോൺഗ്രസ്സുകാരും സി പി എം ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന് പറയുന്നത്. ഇവിടുത്തെ ആർ എസ് എസിൻ്റെ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട എല്ലാ കാലത്തും നടപ്പാക്കി കൊടുത്തത് അതിനെ കൂട്ടിയത് കോൺഗ്രസ്സാണ്. മക്ക മോസ്കോ സഖ്യമെന്ന് ആക്ഷേപിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാടുകളെ ഹിന്ദു മഹാസഭക്കാരോടൊപ്പം ചേർന്ന് പരിഹസിച്ച ചരിത്രമാണ് കോൺഗ്രസ്സുകാർക്കുള്ളത്. മുസ്ലിം പ്രശ്നത്തിലെപ്പോഴും ആർ എസ് എസ് ജനസംഘത്തിനും കോൺഗ്രസ്സുകാർക്കും ഒരേ ഭാഷ്യമായിരുന്നു, ഒരേ നിലപാടായിരുന്നു എന്ന കാര്യം പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ അപവാദ പ്രചരണത്തിൽ കുടുങ്ങിപ്പോയവർ മറന്നുപോകരുത്. മലപ്പുറം ജില്ല രൂപീകരണത്തെപ്പോലും ജനസംഘത്തോടൊപ്പം ചേർന്ന് കുട്ടി പാകിസ്ഥാൻ എന്ന വിവാദമാക്കിയ അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ്. പാർലമെൻ്ററി നടപടിക്രമങ്ങളുടെ രേഖകൾ പരിശോധിച്ച് നമുക്കതറി കാണാൻ കഴിയും. സ്വാതന്ത്ര്യത്തിയിലേക്ക് രാജ്യമെടുക്കുന്ന ഘട്ടത്തിലാണ് മദ്രാസ് സർക്കാർ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാനുള്ള ഭീകര നിയമങ്ങൾ ഓർഡിനൻസായി കൊണ്ടുവന്നത്. മലബാറിൽ എല്ലാ വിഭാഗത്തിലും പെട്ട പാവപ്പെട്ടവരെ ഏകോപിപ്പിച്ച് അവർക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കാനുള്ള ആ ഭക്ഷ്യക്ഷാമത്തിൻ്റെയും കോളറയുടെയും ഒക്കെ കാലം ആ ഒരു സമയത്ത് എത്തിക്കാനുള്ള ഒരു ഐക്യമുന്നണി പ്രവർത്തനത്തിന് എല്ലാവരും ഒന്നിക്കണമെന്ന നിർദ്ദേശമാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സാഹിബ് കൃഷ്ണപിള്ള മുന്നോട്ട് വെച്ചത്. കോൺഗ്രസും ലീഗും ഉൾപ്പെടെ
ഒരു ഐക്യമുണ്ണി ഉണ്ടാക്കി ഇന്ത്യൻ ജനതയുടെ ഏകകണ്ഠമായ ആവശ്യം അനിഷേധ്യമാക്കി തീർക്കാനായി പ്രവർത്തിക്കണമെന്ന് സഹകൃഷ്ണപിള്ളയുടെ പ്രസ്താവനയിൽ പറഞ്ഞു. വലിയ രീതിയിലാണ് മലബാറിലെ ജനങ്ങളത് സ്വീകരിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്തുന്ന കോൺഗ്രസ് സർക്കാരുകളുടെ നിലപാടുകൾക്കെതിരെ അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കെ എസ് സീതി സാഹിബ് രംഗത്ത് വന്നത്. അത് മുസ്ലിം ലീഗിൽ നിന്ന് നേതാക്കന്മാർ ഓർമ്മിക്കണം. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്ന റൗലറ്റ് ആക്ടിന് സമാനമായ കരിനിയമം പിൻവലിക്കണം, മലബാറിലെ ഈ മർദ്ദകവാഴ്ച അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു, പൗരസ്വാതന്ത്ര്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടു. ഇത്തരം നിയമങ്ങളെ ന്യായീകരിക്കുന്നത് അവസാനിപ്പിച്ച് കോൺഗ്രസ്സുകാർ മുമ്പത്തെ പോലെ കരിനിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുകയാണ് വേണ്ടതെന്ന് സീതി സാഹിബ് ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞു. ഇതൊക്കെ ചരിത്രമാണ്. ഹിന്ദു മുസ്ലിം ഐക്യം വളരെ പ്രധാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വിഭജനത്തിൻ്റെ മുറിവുകളും വിദ്വേഷവും കേരളത്തിൽ തടയണമെന്ന ലക്ഷ്യത്തോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഘട്ടത്തിൽ ഈ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചത്. മുസ്ലിങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവും എന്നതായിരുന്നു വിഷയം. മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന, മുസ്ലിങ്ങൾക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന കോൺഗ്രസിലെ സവർണ ഹിന്ദുത്വത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് മുസ്ലിങ്ങളും സ്വാതന്ത്ര്യസമരവും എന്ന വിഷയം ഈ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഒരാഴ്ച നീണ്ടു നിന്ന പ്രഭാഷണ പരമ്പര കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വമായ കോൺഗ്രസ് എടുക്കുന്ന നിഷേധാത്മകമായ സമീപനങ്ങളെ തുറന്നു കാണിക്കുന്നതും ഹിന്ദു മുസ്ലിം ഐക്യവും മതസഹവാർദ്ദവും ഉറപ്പുവരുത്തുന്നതുമായ ഒരു ഇടപെടലായിരുന്നു മുതലക്കുളത്ത് ആ കാലത്ത് നടന്ന ഈ പ്രഭാഷണ പരമ്പര. ഇതിനെയൊക്കെ കോൺഗ്രസിലെ സവർണ നേതാക്കൾ അവിശുദ്ധ മോസ്കോ മക്ക ബന്ധം എന്ന് ആശയിപ്പിക്കുകയാണ് ചെയ്തത്. ഹിന്ദുത്വ നിലപാട്, അതായത് മൃദു ഹിന്ദുത്വ നിലപാടുള്ള കോൺഗ്രസ്സുകാർ ആ കോൺഗ്രസിനെ ആദർശവൽക്കരിച്ച് ഇടതുപക്ഷത്തെ തകർക്കാനുള്ള കൊട്ടേഷൻ പണിയെടുക്കുന്ന വർഗീയ തീവ്രവാദി സംഘങ്ങളോടൊപ്പം നിർഭാഗ്യവശാൽ സീതി സാഹിബിൻ്റെ പാർട്ടി മുസ്ലിം ലീഗിന്ന് ചേർന്നിരിക്കുന്നു. ഈ കാര്യം ഈ രാജ്യത്തെ മതനിരപേക്ഷവാദികൾ, മുസ്ലിം ലീഗിനകത്തെ കോൺഗ്രസിനകത്തെ മതനിരപേക്ഷവാദികൾ മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത്. പാവപ്പെട്ട കർഷകരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തെ രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പരിശ്രമമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മലബാറിൽ റൗളക്ത് ആക്ടിന് സമാനമായ കരിനിയമങ്ങൾ 40s അടിച്ചേൽപ്പിച്ചത്, അതുപയോഗിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയത്. ഇതെല്ലാം ചരിത്രമാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിലെ പുത്തൻ വരേണ്യ വിഭാഗങ്ങളുടെ പ്രതിനിധികളെന്ന നിലയിൽ തന്നെയാണ് ആഗോള രാഷ്ട്രീയ ഇസ്ലാമിസവുമായി ബന്ധപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിയും STPയും എല്ലാം കേരളത്തിൽ സജീവമായിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുകയും വിശദീകരിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം. അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം.